ഒടുവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു റിവ്യൂവേഴ്സ്. വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി ഇന്ന് നമ്മൾ റിവ്യൂവേഴ്സിലൂടെ ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയത്തെ പറ്റിയാണ്. വാഹന ഉപയോഗത്തിന് കാലപരിധി നിശ്ചയിക്കുന്ന വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ 2021 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇനിയും ഒരുപാട് വ്യക്തതകൾ ഈ ഒരു പോളിസിയിൽ വരാനുണ്ട്. തുടർന്നുള്ള ആഴ്ചകളിൽ ആ ഒരു വ്യക്തത നിലവിൽ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് 20 വർഷവും വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 15 വർഷവുമാണ് നിലവിൽ കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനങ്ങൾ ഒരു ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കണം. അതൊരു ഓട്ടോമാറ്റഡ് ഫിറ്റ്നസ് സെൻറ്റർ ആയിരിക്കും. അവിടെ നമ്മൾ ഈ നമ്മുടെ വാഹനങ്ങൾ ഈ 15 വർഷവും അതേപോലെ 20 വർഷവും പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ വാഹനങ്ങൾ ഒരു ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കണം. ആ ഒരു വിധേയമാക്കൽ അതിൽ നിന്ന് വരുന്ന ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വാഹനങ്ങൾ തുടർന്ന് തുടരണമോ അതോ പൊളിച്ചു കളയേണ്ടി വരുമോ എന്നെല്ലാം തീരുമാനിക്കേണ്ടി വരും. നിലവിൽ ഏകദേശം 51 ലക്ഷം വാഹനങ്ങൾ 20 വർഷം പിന്നിട്ടവയാണ് എന്നാണ് ഒരു റിപ്പോർട്ട്. അതുകൂടാതെ 17 ലക്ഷത്തോളം വാഹനങ്ങൾ 15 വർഷം പിന്നിട്ട 17 ലക്ഷത്തോളം വാഹനങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു ഏകദേശം 2025 ആകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പഴയ വാഹനങ്ങളുടെ വലിയൊരു ഹബ്ബായി മാറും എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഈ ഒരു പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ നിരത്തിൽ നിന്ന് പഴയ വാഹനങ്ങൾ അപ്രത്യക്ഷമാവുകയും ഒപ്പം സ്വാഭാവികമായും വായുമലിനീകരണത്തിൻ്റെ കുറവുണ്ടാവും, മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കുറവ് വരും, ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു കുറവുണ്ടാവും. പിന്നീട് ഈ ഇതൊക്കെയാണ് ഈ ഒരു പോളിസിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം വരുന്ന പുതിയ കാലത്തിലേക്ക് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഉൾപ്പെടെ നമ്മുടെ രാജ്യം മാറേണ്ട ഒരു സ്ഥിതി കൂടി ഉണ്ടാവും എന്നൊരു ഈ ഒരു പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ഈ ഒരു വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി വരും വർഷങ്ങളിൽ വാഹന വിപണിയിൽ ഏകദേശം 4.5 ലക്ഷം കോടിയുടെ ഒരു വിപണി വിൽപ്പന ഈ നമ്മുടെ വാഹന വിപണിയിൽ പ്രതീക്ഷിക്കുന്നു. അത് വലിയൊരു വരുമാന മാർഗമായിട്ട് തന്നെ നമുക്ക് കാണാം. ഒപ്പം കമ്പനികളുടെ പല ബ്രാൻഡുകളുടെ ഒരു നിലനിൽപ്പിനും ഈ ഒരു പോളിസി കാരണമാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ ബ്രാൻഡുകളും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മൊത്തം മുഴുവനായിട്ട് തന്നെ ഈ ഒരു പോളിസിയെ സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. നിരവധിയായിട്ടുള്ള ബ്രാൻഡുകൾ അതിനെപ്പറ്റിയുള്ള ഇതിനോടകം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിരവധി പേഴ്സണൽ അഭിപ്രായങ്ങളെല്ലാം ഇതിനോടകം വന്നിട്ടുണ്ട് ഈ ഒരു പോളിസിയെ പറ്റി. 2022 ഏപ്രിൽ 1 മുതൽ ഈ ഒരു പോളിസി നടപ്പിലാക്കി തുടങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന് ആദ്യ പടിയായിട്ട് 2022 ഏപ്രിൽ 1 ആ ഒരു വർഷം 15 വർഷം പിന്നിടുന്ന അല്ലെങ്കിൽ പിന്നിട്ട എല്ലാ വാഹനങ്ങളും പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക്കിനല്ല സർക്കാർ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാ വാഹനങ്ങളും 15 വർഷം പിന്നിട്ട എല്ലാ വാഹനങ്ങളും പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടൊരു നിർദ്ദേശം ഇതിനോടകം നൽകിക്കഴിഞ്ഞു എന്നൊരു വിവരം കൂടി ഈ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊന്നാണ് ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 15 വർഷം പിന്നിട്ടതിന് ശേഷം വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളും പുതുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് നമ്മളിപ്പോൾ പൊളിച്ച് കളയാതെ വീണ്ടും പുതുക്കുക. ഇപ്പോൾ ഇൻ കേസ് ഫിറ്റ്നസ് നമ്മൾ പാസ്സായെന്നിരിക്കട്ടെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഗ്രീൻ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഗ്രീൻ ടാക്സ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള റോഡ് ടാക്സിൻ്റെ 12 മുതൽ 25% വരെ അഡീഷണലായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല മലിനീകരണ തോത് വളരെ കൂടുതലായിട്ടുള്ള സിറ്റികളിൽ ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് റോഡ് ടാക്സിൻ്റെ 50% വരെ നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ്നസ് അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് പേ ചെയ്യേണ്ടി വരും എന്നൊരു പുതിയൊരു ഇൻഫർമേഷൻ കൂടി ഈ ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഗ്രീൻ ടാക്സ് കൂടാതെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ ഫീസിൻ്റെ കാര്യത്തിൽ 62% വർധനവാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും 2-വീലറുകൾക്ക് 300 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ടും 4-വീലറുകൾക്ക് 600 രൂപയിൽ നിന്ന് 5000 രൂപയായിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യാബുകൾക്ക് 7500 രൂപയും ഒരു മീഡിയം സൈസ് വാഹനങ്ങൾക്ക് 10000 രൂപയും ഹെവി ട്രക്കുകൾക്ക് 12500 രൂപയുമാണ് ഈ ഒരു വർധനവ് ബാധകമാകുന്ന റേറ്റുകളെന്ന് പറയുന്നത്. ഇത് കൂടാതെയാണ് നമ്മൾ ഈ റിന്യൂവൽ ടൈമിൽ ഗ്രീൻ ടാക്സ് അടയ്ക്കേണ്ടി വരിക. ഇങ്ങനെ ഒരു പുതിയ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചില ആശങ്കകൾ കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള വർഷങ്ങൾ മുമ്പുള്ള
ബ്രാൻഡുകളെല്ലാം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ നിരവധി ആയിട്ടുള്ള വിന്റേജ് വാഹനങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ഈ ഒരു പോളിസി ബാധിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം ഇനി വ്യക്തത വരാനുണ്ട്. ആ വാഹനങ്ങൾ പൊളിച്ചു കളയേണ്ടി വരുമോ, അതോ ഇപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ റിന്യൂവൽ എല്ലാം അതിന് ബാധകമാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആ വാഹനം ഇപ്പോൾ ഈ വിന്റേജ് ആയിട്ട് സൂക്ഷിക്കുന്ന പല വാഹനങ്ങളും നിരത്തിൽ ഓടുന്ന കണ്ടീഷനിൽ പോലും അല്ല, നിരത്തിൽ ഓടുന്ന കണ്ടീഷനിലുള്ളവയും ഉണ്ട്. എന്നാലും കൂടുതലും നിരത്തിൽ ഓടാതെ കണ്ടീഷൻ ഒരു മ്യൂസിയം കണക്ക് സൂക്ഷിക്കുന്നവരെല്ലാം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വരും പിന്നീടുള്ള ദിവസങ്ങളിൽ. മാത്രമല്ല പ്രീമിയം വാഹനങ്ങൾ ഇപ്പോൾ പോർഷെ അല്ലെങ്കിൽ BMW മെഴ്സിഡീസ് ബെൻസ് ആയാലും ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ എല്ലാം കാലാവധി 15 വർഷം മതിയോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ 20 വർഷം മതിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി ചർച്ച ആവേണ്ടതുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതാണോ അതോ ഒരു ഡിസ്റ്റൻസ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതാണോ ഏറ്റവും ബെറ്റർ എന്നുള്ളതെല്ലാം ഇനി ചർച്ച ആവേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ ഒരു പോളിസിയെ വളരെയധികം സ്വാഗതം ചെയ്യുമ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ആശങ്കകൾ കൂടിയാണ് ഈ പറഞ്ഞത്. അപ്പം ഇതിനൊരു ഉത്തരം വരും ദിവസങ്ങളിൽ ഈ ഒരു പോളിസിയുടെ വളരെ ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു പോളിസി ഡീറ്റെയിൽസ് എല്ലാം വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.